പീഡന കേസിൽ ഒഴിവിൽ കഴിയുന്ന കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ പി വി കൃഷ്ണകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ഇന്ന് വാദം നടന്നു. മുൻകൂർ ജാമ്യം നൽകരുതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അജിത് കുമാർ പറഞ്ഞു. പ്രതിക്കെതിരെ CCTV അടക്കം തെളിവുകളുണ്ടെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ പി വി കൃഷ്ണകുമാർ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലാണ് ചൊവ്വാഴ്ച വാദം ഇന്ന് വാദം പൂർത്തിയായത്. കേസിൽ വിധി പറയുന്നതിനായാണ് ബുധനാഴ്ചത്തേക്ക് ഇത് മാറ്റിയിട്ടുള്ളത്. കെട്ടിച്ചമച്ച കേസാണിതെന്നായിരുന്നു കൃഷ്ണകുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ വാദം. എന്നാൽ ജാമ്യം നൽകുന്നതിനെ പബ്ലിക് പ്രോസിക്യൂട്ടർ അജിത് കുമാർ ശക്തമായി എതിർത്തു. ഈ കേസിൽ കൃഷ്ണകുമാറിനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതി വാദിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസിന്റെ കൈവശമുണ്ട്. പോലീസ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു. ഇതിന്റെ വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. ഈ കൃഷ്ണകുമാറിനെതിരെ സമാനമായ രീതിയിൽ നേരെയും ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതിന് അദ്ദേഹം പ്രതിനിധാനം ചെയ്ത പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സഹകരണ സ്ഥാപനത്തിലെ പ്രതി എത്തിയത് എന്നുള്ള കാര്യവും വ്യക്തമാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. കാരണം ഇയാൾ ഇപ്പോൾ അവിടുത്തെ ജീവനക്കാരനല്ല, നേരത്തെ ജീവനക്കാരനായിരുന്നുവെങ്കിലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിലും പങ്കാളിയല്ല. അങ്ങനെയുള്ള ഒരാൾ ആരും ഇല്ലാത്ത സമയത്ത് അവിടെ എത്തിയതിന് ദുരുദ്ദേശം ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഈ CCTV ഒക്കെ പരിശോധിച്ചതിൽ നിന്നും പോലീസിന് വ്യക്തമായിട്ടുള്ളത് എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചത്. അതുകൊണ്ട് ഒരു തരത്തിലും ഈ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന ആവശ്യമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത്. ഏതായാലും ഈ പ്രതി ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. പ്രതി ഇതുവരെ പോലീസിൽ കീഴടങ്ങിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നൽകിയാൽ അത് ഈ കേസിനെ ബാധിക്കും എന്നുള്ള രീതിയിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത്. ഏതായാലും വിധി പറയുന്നതിന് വേണ്ടിയാണ് ജഡ്ജ് ഈ കേസ് നാളത്തേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ പ്രതിയെ കുറിച്ചുള്ള വ്യക്തമായ വിവരം ഇന്നലെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലീസ് ഇപ്പോഴും തുടരുകയാണ്. പ്രതി ചെന്നൈയിൽ ഉണ്ട് എന്നുള്ള വിവരത്തെ തുടർന്ന് അന്വേഷണം അങ്ങോട്ടേക്കും വ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും മുൻകൂർ ജാമ്യ ഹർജി നാളെ കോടതി പരിഗണിക്കുന്ന പ്രതിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ ഹർജി തള്ളുകയാണെങ്കിൽ സ്വാഭാവികമായും കൃഷ്ണകുമാർ പോലീസിൽ കീഴടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. ഹൃദയ